ആർത്തവ വിരാമത്തിനു ശേഷം 62-ാം വയസ്സിൽ ഒരു സ്ത്രീ അമ്മയായി. ടെസ്റ്റ് ട്യൂബ് ചികിത്സാ മാർഗത്തിലൂടെയാണ് ഇത് സാധ്യമായത്. തിരുവനന്തപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. അധ്യാപികയായി 7 കൊല്ലം മുമ്പ് സർവീസിൽ നിന്നും വിരമിച്ച മൂവാറ്റുപുഴ സ്വദേശിയും 62-കാരിയുമായ ഭവാനിയമ്മയാണ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. മറ്റ് ചികിത്സകളെല്ലാം പരാജയപ്പെട്ട ശേഷമാണ് സമദ് ആശുപത്രിയിൽ ടെസ്റ്റ് ട്യൂബ് ചികിത്സയിലൂടെ ഇവർ കുഞ്ഞിന് ജന്മം നൽകിയത്. ഹോർമോൺ ചികിത്സയിലൂടെ ഗർഭപാത്രത്തെ ഗർഭധാരണത്തിന് പ്രാപ്തമാക്കി ഭ്രൂണദാനത്തിലൂടെയാണ് ഗർഭധാരണം സാധ്യമാക്കിയതെന്ന് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിച്ച ഡോക്ടർ സതീപിള്ള പറഞ്ഞു. When the uterus has reached that ideal situation, that will take at least 1 to 2 years, she gives a consent for all this, for embryo donation, and we take the embryo from a donor, ovum donor, and the embryo is fertilized with sperm from the sperm bank. പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയ ജന്മ വൈകല്യങ്ങളില്ലാത്ത കുഞ്ഞിനെയാണ് ഭവാനിയമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വിവാഹബന്ധം ഏർപ്പെടുത്തിയ തനിക്ക് ഇക്കാര്യത്തിൽ വീട്ടുകാരുടെ പിന്തുണ ലഭിച്ചിട്ടില്ലെന്ന് ഭവാനിയമ്മ പറയുന്നു. എന്റെ നിർബന്ധത്തിന് വീട്ടുകാരും വഴങ്ങിയെന്ന് മാത്രം, ആർക്കും തൃപ്തിയില്ലായിരുന്നു. കേരളത്തിൽ ആദ്യമായാണ് ഇത്രയും പ്രായം ചെന്ന ഒരു സ്ത്രീ പ്രസവിക്കുന്നത്. കൈരളി വാർത്താ ബ്യൂറോ, തിരുവനന്തപുരം.